2022 പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഇനി ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥാപനത്തിൽ ജിപ്മറിൽ 1200 രൂപ വാർഷിക ഫീസിൽ പഠിക്കാൻ അവസരം. കൂടുതൽ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഞാൻ സൈഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടണൊക്കെ ഒന്ന് അമർത്തുക. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. നീറ്റ് എക്സാമിനേഷൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ജിപ്മറിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. നമുക്കറിയാം നീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ 8 കോളേജുകൾ ഓൾറെഡി നഴ്സിംഗിൻ്റെ അഡ്മിഷൻ നടന്നു. അത് അതോറിറ്റിക്ക് അഥവാ MCC ആണ് അതിലേക്കുള്ള എല്ലാവിധ അലോട്ട്മെൻറ്റ് പ്രോസസ്സും നടത്തിയതെങ്കിൽ ജിപ്മർ ഡയറക്റ്റാണ് ഇങ്ങോട്ട് നടത്തുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ട് എയിംസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എയിംസിനോളം സാധ്യതകളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ജിപ്മർ എന്ന് പറയുന്നത്. ഈ ജിപ്മറിൻ്റെ കാരക്കലും അതേപോലെ തന്നെ പുതുച്ചേരിയാണ് ക്യാമ്പസുകളുള്ളത്. ഇവിടേക്ക് ഏതൊക്കെ കോഴ്സുകൾക്കാണ് നമുക്ക് വിളിച്ചിരിക്കുന്നത്, എത്ര സീറ്റുകളാണ് ഉള്ളത് എന്ന് നോക്കാം. BSc നഴ്സിംഗ് ആണ് ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഏകദേശം 85 സീറ്റ് ഇതിൽ റിസർവ് ചെയ്തിരിക്കുന്ന ഫീമെയിൽസിനും 9 സീറ്റ് മെയിലിനുമാണ്. അങ്ങനെ 94 സീറ്റാണുള്ളത്. അലൈഡ് ഹെൽത്ത് സയൻസിൽ 87 സീറ്റുകളാണ് ആകെയുള്ളത്. അതിലൊന്ന് ബാച്ചലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസ് ആണ്, 37 സീറ്റാണുള്ളത്. പിന്നെ അനസ്തേഷ്യ ടെക്നോളജി വരുന്നുണ്ട്, 5 സീറ്റ്. ഒപ്റ്റോമെട്രി വരുന്നുണ്ട്, 5 സീറ്റ്. കാർഡിയാക് ലബോറട്ടറി ടെക്നോളജി മറ്റൊന്ന് വരുന്നത് 5 സീറ്റ് തന്നെയാണ്. ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി 5 സീറ്റ് വരുന്നുണ്ട്. മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി 5 സീറ്റ്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഇൻ ബ്ലഡ് ബാങ്കിങ് 5 സീറ്റ് വരുന്നുണ്ട്. ന്യൂറോ ടെക്നോളജി 5 സീറ്റ് തന്നെയാണ്. ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി 5 സീറ്റ്. പെർഫ്യൂഷൻ ടെക്നോളജി 5 സീറ്റ്. റേഡിയോ തെറാപ്പി ടെക്നോളജി 5 സീറ്റ്. ഇങ്ങനെ 181 സീറ്റുകളിലേക്കാണ് ഈ ഒരു അഡ്മിഷൻ വിളിച്ചിരിക്കുന്നതിൻ്റെ പ്രക്രിയ നടക്കുന്നത്. അതിൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 20 തീയതിയാണ്. ഈ മാസം ജാനുവരി 20 ഇതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എലിജിബിൾ ലിസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 30 തീയതിക്ക് മുമ്പ് പബ്ലിഷ് ചെയ്യുന്നതാണ് വെബ്സൈറ്റിൽ പറയുന്നത്. അതേപോലെ കൗൺസിലിംഗ് അഡ്മിഷൻ 7 തീയതി 2 ഫെബ്രുവരിയിൽ നടക്കുകയും ഏകദേശം ക്ലാസ് 9 തീയതി തുടങ്ങുകയും ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഇതിലെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഡേറ്റിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം എന്നുള്ളതാണ്. ഇങ്ങനെ നീറ്റ് എക്സാമിനേഷനിൽ സ്കോർ ചെയ്തവർ എന്താണ് ചെയ്യേണ്ടത്? ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുക. അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അവിടെ ആദ്യം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ബേസിക്കായിട്ട് ഡീറ്റെയിൽസാണ് ഉണ്ടാവുക. പിന്നീട് നിങ്ങളുടെ കാൻഡിഡേറ്റ്സിൻ്റെ എൻട്രികളും അതേപോലെ തന്നെ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തെടുക്കുക. മെയിനായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്തെടുക്കാനുള്ളത് നീറ്റിൻ്റെ സ്കോർ കാർഡാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അതേപോലെ തന്നെ പിന്നീട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചറൊക്കെ വേണം. ഫോട്ടോഗ്രാഫ് നിങ്ങൾ പ്ലക്കാർഡ് ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങളൊരു സ്ലൈറ്റിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ നിങ്ങൾ എന്ത് ചെയ്യുക, ഡേറ്റ് ഫോർമാറ്റ് നിങ്ങളെ പേര് എഴുതുക. അതേപോലെ എന്നാണോ ഫോട്ടോ എടുക്കുന്ന ഡേറ്റ്, ആ ഡേറ്റാണ് എഴുതേണ്ടത്. അങ്ങനത്തെ ഒരു ഫോട്ടോ വേണം പോസ്റ്റ് ചെയ്യാൻ. അഥവാ ഫോട്ടോ നിങ്ങൾ എഡിറ്റ് ചെയ്താണ്, ഡേറ്റ് പഴയ ഫോട്ടോ ആണ്, എഡിറ്റ് ചെയ്ത് മാറ്റിയതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുമെന്നുള്ളതും ഇതിൻ്റെ ഇൻഫോർമേഷൻ ബുള്ളറ്റിൽ പറയുന്നുണ്ട്. അതേപോലെ സിഗ്നേച്ചറും. ഇപ്പോൾ നീറ്റിൻ്റെ സ്കോർ കാർഡ് നിങ്ങൾ JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ SC ST OBC EWS കാറ്റഗറിയിലൊക്കെ വരുന്ന ആളുകൾ ആ റിസർവേഷന് വേണ്ടി അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകളും ഈ ഒരു PDF അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ ഇൻകം സർട്ടിഫിക്കറ്റും ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെ ഈ അപ്ലിക്കേഷൻ പ്രൊസീജിയറിന് ശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റിന് ശേഷം അതിലെ ടോപ്പ് റാങ്ക് വന്നവർക്ക് റിസർവേഷൻ അനുസരിച്ച് അഡ്മിഷൻ ലഭിക്കും. നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോഴ്സുകൾക്ക് അനുസരിച്ച് ഞാൻ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ കോളേജിൽ പോകുമ്പോൾ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സുകളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് വേണം. ഏകദേശം 6 ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിൻ്റെ 6 ഫോട്ടോ കോപ്പിയാണ് വേണ്ടി വരിക. അഡ്മിറ്റ് കാർഡ് വേണ്ടി വരും, നീറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എഴുതിയിട്ടുള്ള. അതേപോലെ തന്നെ റാങ്ക് ലെറ്റർ NTA, അതായത് നിങ്ങളുടെ റാങ്ക് കാർഡ്. റാങ്ക് ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കോർ കാർഡ്, റാങ്കൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്കോർ കാർഡ് എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ നിങ്ങൾ കൊണ്ടുപോകണം. അതേപോലെ ഈ ജിപ്മറിന് നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഒരു കൺഫർമേഷൻ പേജ് ലഭിച്ചിട്ടുണ്ടാകും, ആ കൺഫർമേഷൻ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് അതിൻ്റെ കൂടെ കൊണ്ടുപോകണം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനുള്ള ജനന സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ രേഖകളോ കൊണ്ടുപോകണം. +2 സർട്ടിഫിക്കറ്റ് അടുത്തായിട്ട് വേണ്ടതാണ്, +2 സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ TC വേണം, ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വേണം.
എൻ സി എൽ അല്ലെങ്കിൽ ഒ ബി സി എസ് സി എസ് ടി ഒക്കെ വിഭാഗങ്ങളിൽപ്പെട്ടവർ ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണം. കോവിഡ് നയൻറ്റീൻ്റെ സർട്ടിഫിക്കറ്റുകൾ വേണം. എല്ലാ സർട്ടിഫിക്കറ്റും ഇംഗ്ലീഷിലായിരിക്കണം. ഏതെങ്കിലും ലാംഗ്വേജുകൾ മറ്റ് ലാംഗ്വേജുകളാണെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ലാസ്റ്ററാങ്കിലെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതേപോലെ തന്നെ ആവണമെന്നില്ല, കാരണം ഒരുപാട് കുട്ടികൾ നമുക്കറിയാം എൽ ബി എസ് ത്രൂ അല്ലെങ്കിൽ ബാക്കിയുള്ള അതർ സ്റ്റേറ്റിലേക്ക് അഡ്മിഷൻ എടുത്തവരാണ്, നീറ്റ് വഴി അഡ്മിഷൻ എടുത്തവരുണ്ടാവും. ഇനി നിങ്ങൾ കൊടുക്കുന്നവരിൽ നിങ്ങളുടെ റാങ്ക് എത്ര ആയിക്കോട്ടെ, നീറ്റ് ക്വാളിഫൈഡ് ആണോ നിങ്ങൾ കൊടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അപേക്ഷിക്കുന്നവരിന് ഏറ്റവും ടോപ്പ് വരുന്ന ആളുകൾക്കാണ് ലഭിക്കുക. അവരുടെ റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുക. ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ജിപ്മർ മറ്റൊരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. നിങ്ങളുടെ നീറ്റ് റാങ്ക് അല്ല, ആ നീറ്റ് റാങ്കിൽ നിന്ന് അപേക്ഷിച്ചവർക്ക് അനുസരിച്ചിട്ട് ജിപ്മർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിൽ നിന്നുള്ള ഈ 181 കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ ഈ ഒരു അവസരം കൂടെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും മറ്റു കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. അവസാന സമയമായിട്ടുണ്ട് അഡ്മിഷൻ്റെ. ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും നല്ല ഫാക്കൾട്ടീസിനോട് കൂടെ ഏറ്റവും നല്ല പ്രാക്ടിക്കൽ ഫെസിലിറ്റിയോട്സ് കൂടിയിട്ട് നിങ്ങൾ പഠിച്ചിറങ്ങുകയും ഇൻ്റർവ്യൂ സമയത്ത് ജിപ്മറിൽ നിന്ന് നഴ്സിംഗ് അല്ലെങ്കിൽ മറ്റ് അനുബന്ധ കോഴ്സുകൾ പഠിച്ചിറങ്ങിയൊരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രിവിലേജ് ലഭിക്കുകയും ചെയ്യും. ഈ അവസരം ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ. ഒന്ന് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണമെന്ന റിക്വസ്റ്റോട് കൂടിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.